ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞുങ്ങൾ ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഫ്ലെക്സിബിലിറ്റി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിനും ലങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നതിനും സഹായിക്കുന്ന ഒരു ബാക്ക് ബെൻഡിങ് ആസനമായ ഉഷ്ട്രാസനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ, ഡിസ്ക് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കഴുത്തുവേദന, വാദസംബന്ധമായ പ്രശ്നങ്ങൾ ഇവ പരിഹരിക്കുന്നതിന് ഉത്തമമാണ് ഉഷ്ട്രാസനം. സ്ഥിരമായ പരിശീലനത്തിലൂടെ ശ്വാസകോശങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കൂടാതെ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, സ്ത്രീകളുടെ ആർത്തവ പ്രശ്നങ്ങൾ, ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യത്തിനും വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ഉഷ്ട്രാസനം. സംസ്കൃതത്തിൽ ഉഷ്ട്രമെന്നാൽ ഒട്ടകം എന്നാണ് അർത്ഥം. ഈ ആസനം ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ സ്ഥിതി ഒട്ടകത്തിൻ്റെ മുതുകിലെ മാംസപേശിയുടെ ആകൃതി പോലെയായിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ഉഷ്ട്രാസനം എന്ന പേര് വന്നിരിക്കുന്നത്. കൂടാതെ തുടകൾ, ഉദരഭാഗം, നെഞ്ച് എന്നിവിടങ്ങളിലെ അമിതമായ കൊഴുപ്പ് ഇല്ലാതാക്കുന്നതിനും ഉത്തമമാണിത്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് ചെയ്യുന്നതിനായി വജ്രാസനത്തിലിരിക്കുക. കൈകൾ കാൽമുട്ടുകൾക്ക് മുകളിൽ വയ്ക്കാം. പാദം മുതൽ ശിരസ് വരെ നേർരേഖയിൽ വരുന്ന വിധം നിവർന്നിരിക്കണം. ഒന്ന് ദീർഘമായി ശ്വാസമെടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. സാവധാനം കാൽമുട്ടുകളിൽ നിവർന്നു നിൽക്കുക. തുടകൾ തറയിൽ നിന്ന് 90 ഡിഗ്രി ആംഗിളിൽ ആയിരിക്കണം. സാവധാനം ശ്വാസമെടുത്തുകൊണ്ട് അപ്പർ ബോഡി പുറകിലേക്ക് വളയ്ക്കുക. അതായത് ശ്വാസമെടുത്തുകൊണ്ട് വലത് കൈ തലയ്ക്ക് മുകളിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന് വലതു കാലിലും ഇടതു കൈകൊണ്ട് ഇടതു കാലിലും പിടിക്കാനായിട്ട് ശ്രമിക്കുക. കഴുത്തിന് നല്ല രീതിയിൽ സ്ട്രെച്ചിങ് അനുഭവപ്പെടുന്ന രീതിയിൽ പുറകിലേക്ക് മാക്സിമം വളയ്ക്കുക. സാധിക്കുന്നതുപോലെ ഈ സ്ഥിതിയിൽ തുടരുക. 5-10 തവണ സാധാരണഗതിയിൽ ശ്വാസമെടുത്ത് ശ്വാസം പുറത്തേക്ക് വിടാവുന്നതാണ്. ഉഷ്ട്രാസനം കഴുത്തിലെയും മുതുകിലെയും പേശികൾക്ക് ബലം നൽകുന്നു. തലയിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കുന്നതിനും വളരെയധികം ഉത്തമമാണ് ഈ ആസനം. കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും വയറിലെയും അരക്കെട്ടിലെയും കൊഴുപ്പ് കുറയ്ക്കുന്നതിനും സഹായകരമാണിത്. സാവധാനം ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി നേരെ വന്ന വജ്രാസനത്തിൽ ഇരിക്കുക. അതിനുശേഷം ഇതിൻ്റെ വിപരീത ആസനമായ ശശങ്കാസനത്തിൽ അല്പനേരം വിശ്രമിക്കാവുന്നതാണ്. വജ്രാസനത്തിൻ്റെയും ശശങ്കാസനത്തിൻ്റെയും കൂടുതൽ ഗുണങ്ങൾ അറിയുന്നതിന് അവയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നാൽ തുടക്കത്തിൽ പൂർണ്ണമായും പുറകിലേക്ക് വളയാൻ സാധിക്കണമെന്നില്ല. അതിനാൽ കുറച്ചുനാൾ അർദ്ധ ഉഷ്ട്രാസനം പരിശീലിച്ചതിനു ശേഷം പൂർണ്ണ ഉഷ്ട്രാസനം പരിശീലിച്ചാൽ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അർദ്ധ ഉഷ്ട്രാസനം ചെയ്യുന്നതിനായി ആദ്യം വജ്രാസനത്തിലിരുന്ന് കാൽമുട്ടുകളിൽ നിവർന്നു നിൽക്കുക. കൈകൾ അരക്കിട്ടിന് ഇരുവശത്തായി വയ്ക്കുക. സാവധാനം അപ്പർ ബോഡി പുറകിലേക്ക് വളയ്ക്കുക. അതായത് കഴുത്തിന് നല്ല രീതിയിൽ സ്ട്രെച്ചിങ് അനുഭവപ്പെടുന്നതുപോലെ പുറകിലേക്ക് വളയാനായിട്ട് ശ്രമിക്കുക. സാധിക്കുന്നതുപോലെ ഈ സ്ഥിതിയിൽ തുടരുക. ഈ സ്ഥിതിയാണ് അർദ്ധ ഉഷ്ട്രാസനം. നിങ്ങൾക്ക് സാധിക്കുന്നതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചുനാൾ അർദ്ധ ഉഷ്ട്രാസനം പരിശീലിച്ചതിനു ശേഷം പൂർണ്ണ ഉഷ്ട്രാസനം എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഹെർണിയ, വെർട്ടിഗോ, അർത്രൈറ്റിസ്, കഴുത്തുവേദന, കാൽമുട്ട് വേദന, ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ളവർ, രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനമുള്ളവർ, അടുത്തിടെയായി സർജറി കഴിഞ്ഞവർ, ഗർഭിണികൾ, ഇവർ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അഭ്യസിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.